നമ്മൾ സംക്രാന്തി ഭാഗത്തുനിന്ന് വരുമ്പോൾ സംക്രാന്തി നമ്മൾ തിരുവഞ്ചൂർ റൂട്ടിലാണിത്. അവിടെ നേരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് തൂക്കുപാലം ഉള്ളത്. നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓടൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് തൂക്കുപാലം വരുന്നത്, ഉണ്ടല്ലേ. സർക്കാർ വക സ്ഥലം, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ. ഇവിടെ കേരള ഇലക്ട്രിക്കൽ എൻജിനീയർ എന്നൊക്കെ പറഞ്ഞിട്ട്. കാഴ്ചയിൽ നല്ലതും ഇവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. വേണ്ട, ഈ മഴയത്ത് വെള്ളം കയറിയതാണ് ഇവിടെ. ആക്ച്വലി ഇതിലെ പോവുകയൊക്കെ ചെയ്യാറില്ല, അങ്ങോട്ട് പോകാറുണ്ട്. ഇത് നല്ല രീതിയിൽ തുരുമ്പിച്ചിട്ടുണ്ട്, അതും പേടിക്കണ്ട. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. എനിക്കൊന്ന് വണ്ടി ഒന്നും കയറാതിരിക്കാൻ വേണ്ടി വെച്ചേക്കെന്നാണ് തോന്നുന്നത്. ഇതാണ് പാലത്തിൻ്റെ ഒരു വ്യൂ വരുന്നത്. എൻ്റെ ഇവിടെ നോക്കിയാൽ വെള്ളമൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ആ മുള നിൽക്കുന്നിടത്തൊക്കെ നമുക്ക് ഇതിലിങ്ങനെ പോകാമായിരുന്നു. ഇതിലൊരു വഴിയുണ്ട്, അതിൽ അങ്ങനെ കയറി വഴിയിൽ അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇപ്പം വെള്ളമായതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. സോ ഇതാണ് വരുന്നത്. എന്തൊക്കെയോ വെച്ചുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട്, ഇതിനെ കഴപ്പോ. കാറ്റൻ ഇരിക്കുമ്പോൾ ഈ കമ്പിയൊക്കെ അനങ്ങുന്നുണ്ട്. സോ ഇതാണ് ഈ ഭാഗത്തൊക്കെ ആക്ച്വലി നമുക്ക് നടന്നു വരുന്നത്. ഇവിടെയൊക്കെ ചൂണ്ടൊക്കെ ഇട്ടായിരുന്നു, ഇവിടെ ഇവിടെ വെള്ളമായതുകൊണ്ട് ഒന്നും പറ്റത്തില്ല. ഇത്രയും പഴക്കം ഉള്ളതുകൊണ്ട് അതിന് അത്യാവശ്യം തുരുമ്പും കാര്യമൊക്കെ ഉണ്ട്. തുരുമ്പാണ് ഇത് അപ്പടി. ഏത് സമയത്ത് ഇത് താഴെ പോകും എന്നൊന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മീനച്ചിലങ്ങനെ കാണാൻ പറ്റും. ഇതുണ്ടല്ലോ, ഈ കേബിൾസിലാണ് ഇത് ആക്ച്വലി ആ മേളിൽ കാണുന്നതിലാണ് ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു വ്യൂ എന്ന് പറയാം. എന്താ ഒഴുകി പോകുന്നതൊക്കെ വേസ്റ്റാണ്. ഈ നമ്മൾ എറിയുന്ന വേസ്റ്റും ഇതൊക്കെ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മളൊക്കെ തന്നെ വരും. ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. ഹലോ, ഉച്ചയുണ്ട്, നടക്കുമ്പോൾ സൗണ്ടും ബഹളം ഒക്കെ കേൾക്കാം. ഇത്രേ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ, വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് എൻഡ്. സെയിം അവിടെ കണ്ട ബോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്, ആഴം കൂടിയതും അടിയൊഴുക്കുള്ളതുമായ കടവായതിനാൽ ഇവിടെ ഒഴുക്ക് കൂടുതലാണ്. ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ. ആഴ കൂടുതലൊക്കെ ആയത് താഴെ നിങ്ങൾ യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടുത്തെ ഒഴുക്കും ആഴും ഒക്കെ. അപ്പം അറിയാൻ മേലാത്തൊരു ആ പണിക്ക് പോകാതെ ഒന്ന് കണ്ടുവച്ച് പോകാം, അത് മാത്രമേ ചെയ്യുക, അതായിരിക്കും ഉചിതം. ഇതിലാക്ച്വലി ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പഴക്കം കൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം തുരുമ്പുണ്ട്.
ഇവിടെ ഇങ്ങോട്ടോ പില്ലറുണ്ട്, അതിൽ ആക്ച്വലി വേറെ എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ തിരുവഞ്ചൂർ പോത്തുമൂട് പാലത്തിൻ്റെ വിശേഷങ്ങൾ. സോ എല്ലാവരും ഒന്ന് കാണുക, കഴിയുന്നതും പറ്റുമെങ്കിൽ വരിക. വലിയ ദൂരമൊന്നുമില്ലല്ലോ, സംക്രാന്തിയിൽ നിന്ന് തിരുവഞ്ചൂർ പോകുന്ന റൂട്ടിലേക്കാണ്. സോ ദാറ്റ്സ് ഓൾ, സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.